ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലേണിംഗ് മൈ േണിങ് ഇറ്റ് വോള് നയൻത്ത് സി ബി എസ് സിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസാനത്തേക്കുള്ള ഒരു ചാപ്റ്ററാണ് ഏറ്റവും ക്ലാസ്സിൽ അവസാനത്തേക്കുള്ള ഒരു ചാപ്റ്റർ ആണ് നമുക്ക് എയ്റ്റാം ക്ലാസ്സിൽ എയ്ത്ത് സി ബി എസ് സിയിൽ മെൻസുറേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോ വല്ലതും ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ചാപ്റ്റർ അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാതി ആവശ്യമുണ്ടോ ഉണ്ട് കാരണം പത്താം ക്ലാസ്സിൽ ടെൻത്ത് സി ബി എസ് സിയിൽ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക അവരുടെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ട്വൽത്ത് ചാപ്റ്ററിൻ്റെ പേരെന്താണെന്നൊന്ന് ചോദിച്ചു നോക്കുക ഇതാണ് ആ ചാപ്റ്ററിൻ്റെ പേര് എന്ത് സർഫസ് സീരിയാസ് ആൻഡ് വോള്യംസ് ഇവിടെയും കണ്ടു അവിടെയും കണ്ടു ഡബിൾ ആ ഡബിൾ എന്ന് പറഞ്ഞില്ലേ അതാണ് സംഭവം അതായത് ടെൻത്ത് സി ബി എസ് സിയിൽ വരുന്ന ചാപ്റ്റർ സർഫസ് സീരിയാസ് ആൻഡ് വോള്യൂംസ് ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കുന്നോ അതിൻ്റെ എക്സാക്റ്റ് ആണ് അവിടെ നിങ്ങൾ പഠിക്കുന്നത് അതായത് ഇവിടെ നിങ്ങൾ കോണിനെ പറ്റി പഠിക്കും കോണിൻ്റെ സർഫസ് ഏരിയ കർബ് സർഫസ് ഏരിയ വോളിയം ക്യൂബ് പഠിക്കും ക്യൂബോയിഡ് പഠിക്കും സിലിണ്ടർ പഠിക്കും സ്വയർ പഠിക്കും ഹെമിസ്വെയർ പഠിക്കും ഇതിൻ്റെയൊക്കെ കർബ് സർഫസ് ഏരിയ വോളിയം ഒക്കെ പഠിക്കും നിങ്ങൾ കുറേ കാര്യങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ ഇവിടെ പഠിക്കുക അപ്പോൾ എട്ടിലും ഒമ്പതിലൂടെ ഇത് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കും പത്താം ക്ലാസ്സിൽ ഈ ഇക്വേഷൻസ് ഒന്നും തന്നെ നിങ്ങൾ പഠിക്കുന്നില്ല പത്താം ക്ലാസ്സിൽ ഒരു ടീച്ചർ പോലും ഒരു സ്കൂളിലും ഈ ഇക്വേഷൻസും ഈ വോളിയത്തിൻ്റെയും കർണൽ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയൻ്റെയും ഒന്നും ഇക്വേഷൻസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നില്ല എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുക പക്ഷേ ഇതൊന്നും പത്താം ക്ലാസ്സിൽ ആവശ്യമില്ലേ ഇതെല്ലാം തന്നെ പത്താം ക്ലാസ്സിൽ ആവശ്യമുണ്ട് താനും ഇതെല്ലാം പത്താം ക്ലാസ്സിൽ ആവശ്യമുണ്ട് ഇതിലൊരു ഇക്വേഷൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ എല്ലാ ഇക്വേഷൻസും ആവശ്യമുണ്ട് അവിടെ നിങ്ങൾ രണ്ട് കോണം ഒരുമിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിലിണ്ടറും ഒരു ഹെമിസ്ഫെയറും കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ ഉള്ള വോളിയായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക പത്താം ക്ലാസ്സിൽ അതിപ്പോൾ നിങ്ങൾക്ക് സിലിണ്ടറിനെ മോളി അറിയണം ഹെവിസ്ഫേറിനെ മോളി അറിയണം എൻ്റെ സർഫസ്സീരി അച്ഛാ രണ്ടിലേയും സർസൈസീരി അറിയേണ്ടി വരും മനസ്സിലായോ അപ്പോൾ ഇവിടെ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചു പോവുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാൽ മതിയാവും എട്ടിലും ഏഴിലും ആറിലും നിങ്ങൾ മര്യാദക്ക് പഠിക്കാത്തതിൻ്റെ ബേസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടീച്ചേഴ്സ് പല കാര്യങ്ങൾ പല പ്രോബ്ലംസ് ബോർഡിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല കാരണം ആ സ്റ്റെപ്പൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതായിരിക്കും ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്യൂല ഇതേ പ്രശ്നം അടുത്ത വർഷം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ ചാപ്റ്റർ സർഫ സീരിയസ് ആൻഡ് വോളിയംസ് കൃത്യമായിട്ട് പഠിച്ചുകൂടാം സോ എന്തൊക്കെയാണ് നയൻത്തിൽ സർഫ് സീരിയാസ് ആൻഡ് വോളിയംസിൽ നമുക്ക് പഠിക്കാനുള്ള കീ പോയിൻറ്റ്സ് എന്തൊക്കെ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അതല്ലാതെ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇതെല്ലാം ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരട്ടെ പഠിക്കാനുള്ള എല്ലാ ഈക്വേഷനും ഞാനൊരു ടേബിൾ ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഇക്വേഷൻസും ഒരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഒന്നായിട്ട് ഇൻഡിവിജ്വായിട്ട് പറഞ്ഞു തരാം ഈ ടേബിൾ നിങ്ങൾ ഒന്ന് റിവിഷൻ സ്ക്രീൻ ഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ് നിങ്ങൾ റിവിഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കാം ഓക്കെ ഞാൻ ഒരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് പേടിക്കാൻ ടോട്ടോ പേടിക്കാൻ പഠിക്കണം ഒരന്നായിട്ട് പറഞ്ഞത് പക്ഷേ നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഓക്കെ അതിൽ സി എസ് എ ഇവിടെ ക്യൂബിൻ്റെയും ക്യൂബോർഡ് ഞാനിവിടെ വെട്ടി ഇട്ടിട്ടുണ്ട് വെട്ടിട്ട് വേറെ ഒന്നല്ല അവിടെ നമ്മൾ സി എസ് എ നല്ല പറയാം കർബ് സർഫസ് ഏരിയ നല്ല പറയാം ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുക കേട്ടോ പേര് മാത്രം മാറും ഓക്കെ സി എസ് എന്ന് പറഞ്ഞാൽ കർബ് സർഫസ് ഏരിയ ആണ് ടി എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ് വോളിയം നിങ്ങൾക്ക് അറിയാം ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് സർക്കുലർ കോൺ റൈറ്റ് സർക്കുലർ കോൺ അല്ലെങ്കിൽ സിംപ്ലി കോൺ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സിംപ്ലി കോൺ എല്ലാം ഒരേ സാധനമാണ് ഓക്കെ ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നയൻറ്റി ഡിഗ്രി അല്ലാത്ത കോണും വരാം അപ്പോൾ ആ കോൺ നമുക്ക് പഠിക്കാനില്ല അപ്പോൾ നമ്മൾ സിംപ്ലി കോൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് സർക്കുലർ കോണാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതങ്ങനത്തെ കോൺ ആയിരിക്കും നയൻ്റി ഡിഗ്രി വരുന്ന കോണായിരിക്കും കേട്ടോ ഓക്കെ കോണിൻ്റെ ബേസ് സർക്കിൾ ആണ് നമുക്കറിയാം ഐസ്ക്രീം കോൺ സ്ക്രീനിൽ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളാണ് അല്ലെ അതിൻ്റെ റേഡിയസ് ആണ് ആറ് പിന്നെ അതിൻ്റെ ടോപ്പ് ആ മൂലല്ലേ വെർട്ടക്സ് അതിൽ നിന്ന് ബേസിലുള്ള സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ അതാണ് ഹൈറ്റ് അല്ലെങ്കിൽ ആ കോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുത്തിനുള്ളതിൻ്റെ ഹൈറ്റ് അതാണ് എച്ച് അതിൻ്റെ ചരിവ് അതിൻ്റെ സ്ലോപ്പിലെ ചേരുന്ന ഭാഗം ആ ഡിസ്റ്റൻസ് അതാണ് എൽ അഥവാ സ്ലാൻഡ് ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റ് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ഫോം ആയത് അവിടെ നിങ്ങൾക്ക് പൈതകോറസ് തീറം അപ്ലൈ ചെയ്യാം എൽ ആണ് സോ എൽ സ്ക്വയർ സിക്കലും ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയർ എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ അല്ലെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എഴുതാം അതായത് എല്ലും എച്ചും ആറും ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബൈ വൈവിഷ്ട്രൂൾ പൈതകോറസ് തീറം ഓക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഫസ്റ്റ് പഠിക്കേണ്ടത് കാരണം പല ക്വസ്റ്റ്യനിലും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം തരും കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോണിൻ്റെ കർബൺ സർഫസ് ഏരിയ എത്രയാ എത്രയാണ് പയ്യർ എൽ ആണ് അതായത് നമുക്ക് എല്ലിൻ്റെ വാല്യൂ വേണം അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എൽ തന്നിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക ആറും എച്ച് ആയിരിക്കും അപ്പോൾ ആറും വെച്ച് നന്നാൽ എൽ എങ്ങനെ കണ്ടുപിടിക്കും സിമ്പിൾ ആണ് എൽ സ്ക്വയർ എന്നാൽ എച്ച് സ്കോർ പ്ലസ് ആർ സ്ക്വയർ അല്ലേ അപ്പോൾ എൽ എന്നാൽ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്കോർ പൈസ കോർസ് വെച്ച് കണ്ടുപിടിക്കാം ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ആറ് തരില്ല എൽ എച്ച് വെക്കും തന്നിട്ടുണ്ടാവുക അപ്പോൾ എല്ല് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ പയ്യർ എൽ ആണല്ലോ സി എസ് എ കർബൺ സർഫസ് ഏരിയ അപ്പോൾ പയ്യാറിൽ കിട്ടണമെങ്കിൽ ആറ് വേണം ആറ് നിങ്ങൾ എന്താ ചെയ്യുക ആറ് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് ഹൈപ്പോ സ്ക്വയർ മനസ്സ് ഹൈറ്റിന സ്ക്വയർ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ചെയ്യേണ്ടി വരും ലിറ്ററലി ഈ മൂന്നെണ്ണത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഏതെങ്കിലും രണ്ടോണം വന്നാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയണം അപ്പോൾ അത് കുറച്ച് തീരാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ കർബിൾ സർഫസ് ഏരിയ ഓഫ് ഓഫ് റൈ കോൺ പറഞ്ഞാൽ കോണിന്റെ കർബിൾ സർഫസ് ഏരിയ പൈ ഇൻറ്റു ആറ് ഇൻ എൽ ആണ് ടോട്ടൽ സർഫസ് ഏരിയ അപ്പോൾ സി കർബൽ സർഫസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി ടോട്ടൽ സർഫസ് ഏരിയ എളുപ്പമാണ് കാരണം കർബൽ സർഫസ് ഏരിയ പയ്യാറിലല്ലേ ഈ കറബ് സർഫസ് ആണല്ലേ ഈ വളഞ്ഞിട്ടുള്ള അങ്ങനത്തെ ക സർഫസ് ആണ് ഈ ഒരു സർഫസ് അതിൻ്റെ ഏരിയ എന്താ കോണിൻ്റെ ആ ചെറിയ ഭാഗത്തിൻ്റെ ഏരിയ അതാണ് പയ്യറിൽ അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ ആ അടിഭാഗം കൂടെ കൂടണം അടിഭാഗം സർക്കിൾ അല്ലേ സെർക്കൻഡ് ഏരിയ നമുക്കറിയാം അറിയാം പയ്യർ സ്ക്വയറാണ് സോ പയ്യർ എൽ പ്ലസ് പയ്യർ സ്ക്വർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ അവിടെ പയ്യാർ പുറത്ത് എടുത്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ക്ലീക്കേഷൻ നിങ്ങൾ ഒന്ന് പഠിക്കണം നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി ഓക്കെ ദെൻ വോളിയം എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ പൈ സ്ക്വയർ എച്ച് ആണ് വോളിയം വൺ ബൈ ത്രീ പൈ സ്ക്വയർ എച്ച് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയാലോ വെച്ചാൽ മതി സിലിണ്ടറിൻ്റെ വോളിയത്തിനെ വൺ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഓക്കെ സെറ്റ് നെക്സ്റ്റ് വൺ ഈ ഒരു ഈ ഒരു ഈയൊരുതിൽ നമ്മൾ പഠിക്കേണ്ടത് സ്ലാൻ ഹൈറ്റും എച്ചും എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ക്വസ്റ്റ്യൻസിൽ പൈൻ്റെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ ക്വസ്റ്റ്യനിൽ പൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുത്ത് വേണം പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പൈക്ക് പകരം കൊടുക്കുക ഇനി ക്വസ്റ്റ്യനിൽ പൈൻ്റെ വാല്യൂ തന്നിട്ടില്ല പൈനെ പറ്റി പറയുന്നില്ല എങ്കിൽ പൈൻ്റെ വാല്യൂ നിർബന്ധമായിട്ടും ട്വൻറ്റി ടു ബൈ കൊടുക്കണം ട്വൻ്റി ടു ബൈ കൊടുക്കണം ഓക്കെ ദെൻ ക്യൂബിന്റെ കേസിലും ക്യൂബോർഡിൻ്റെ കേസിലും കർവഡ് സർഫസ് ഏരിയ അല്ല നമ്മൾ പറയുക കർവഡ് സർഫസ് ആണല്ലേ ഒരു വളഞ്ഞിട്ടുള്ള അങ്ങനത്തെ സർഫസാണ് എന്നാൽ ക്യൂബിലും എന്തെങ്കിലും ക്യൂബോർഡും അങ്ങനത്തെ വളഞ്ഞിട്ടുള്ള സർഫസിലാണ് സ്ട്രെയിറ്റ് സ്ട്രേറ്റ് ആണ് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് സർഫസ് അപ്പോൾ അതിൻ്റെ ആ ഒരു ചുറ്റിലുള്ള ഏരിയനാ ചുറ്റിലുള്ള ഏരിയയാണ് ക്യൂബും ക്യൂബോർഡും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലുള്ള ആ ഏരിയ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ലാറ്ററൽ സർഫസ് ഏരിയ എന്നാണ് അതിന് ഇക്വേഷൻ സെയിം ബോക്സിലുള്ള സി എസ് എൻ്റെ അതാ എല്ലാ ആണ് ലാറ്ററൽ സർഫസിൻ്റെ ഇക്വേഷൻ ഫോർ ഫോർ ഐ സ്ക്വയറും ടു എച്ച് എൽപ്ലസ് ബിയും പക്ഷെ ലാറ്ററൽ സർഫസ് പൊതുവേ ചോദിക്കാറില്ല എന്നാലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മതി ക്യൂബിനും ക്യൂബോർഡിനും ഓക്കെ ഇതാ നമുക്ക് ക്യൂബിൻ്റെ കേസിലേക്ക് കിടക്കാം ക്യൂബിൻ്റെ എല്ലാ സൈഡും സെയിം ആണ് എല്ലാ ഫേസും സെയിം ഏരിയ ആണ് അപ്പോൾ ഒരു സൈഡ് എ ആണ് സൈഡ് ഒരു എഡ്ജ് ഒരു എഡ്ജ് സൈഡിൽ ഒരു എഡ്ജ് എ ആണെങ്കിൽ എത്ര ഫേസ് ഉണ്ട് ക്യൂബിന് ആറ് ഫേസ് ഉണ്ട് ആറും സ്ക്വയേഴ്സ് ആണ് സ്ക്വയേഴ്സ് ആണ് അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ അപ്പോൾ ആറ് എണ്ണത്തിൻ്റെ ഏരിയ സിക്സ് എ സ്ക്യർ അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ സിക്സ് എ സ്ക്വയർ വോളിയുമോ വോളിയം എ ക്യൂബ് ആണ് എ ക്യൂബ് ദൻ ക്യൂബോർഡിൻ്റെ ഇതോ ക്യൂബോർഡിൻ്റെ ബേസ് ബേസ് ബേസിൽ ഏറ്റവും ലെങ്ത്ത് കൂടിയത് എല്ലും ലെങ്ത്ത് കുറഞ്ഞത് ബിയും പിന്നെ കുത്തനാണുള്ളത് ഹൈറ്റ് അത് എച്ചും അപ്പോൾ എൽ ബി എച്ച് മൂന്ന് ഫേസ് ആണുള്ളത് മൂന്ന് എഡ്ഡാണുള്ളത് എല്ലും ബിയും എച്ചും വോളിയം എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് എൽ ബി എച്ച് ഇനി സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ബ്രാക്കിൻ്റെ അകത്ത് ഈ എല്ലിൻ്റെ ബിൻ്റെ എച്ചിൻ്റെ ഓരോ കോമ്പിനേഷൻ എഴുതുക എല്ലും ബിയും ആദ്യം എഴുതി പ്ലസ് പിന്നെ ബി ബിയു എച്ച് എഴുതുക പിന്നെ എൽ എച്ച് എഴുതുക എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച് ഓക്കെ അതാണ് ടോട്ടൽ സർഫസ് ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയ ക്യൂബിൻ്റെയും കീബോർഡിൻ്റെയും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ആ ടേബിളിൽ നോക്കിക്കൊള്ളുക ഓക്കെ ദെൻ റൈറ്റ് സർക്കുലർ സിലിണ്ടർ അഥവാ സിലിണ്ടർ സിംപ്ലി സിലിണ്ടർ സിലിണ്ടറിന് ഒരു റേഡിയസ് ഉണ്ടാവും ഒരു ഹൈറ്റ് ഉണ്ടാവും ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബേസ് എന്താ ഇതും ഇതും ബേസ് ആണ് ബേസസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ട് സർക്കിൾ ആണ് അപ്പോൾ ബേസസിന് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഏരിയ പയ്യർ സ്ക്വയർ അപ്പം മേലത്തെ സർക്കിൾ ഏരിയ പയ്യർ സ്ക്വയർ പയ്യർ സ്ക്വയർ പ്ലസ് പൈ ആർ ടു പൈ സ്ക്വയർ ആണ് ബേസിൻ്റെ ഏരിയ കർവ്വർ സർഫസ് ഏരിയ കർവ് സർഫസ് ഏരിയ ആ വളഞ്ഞിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ അതെത്ര അത് ടു പൈ ആർ ഇൻറ്റു എച്ച് ആണ് ടു പൈ ആർ ഇൻറ്റു എച്ച് ആണ് അതിൻ്റെ കറണ്ട് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും ഓക്കെ ടോട്ടൽ സർഫസ് ഏരിയ എന്നാൽ എത്ര വരും ഈ കറുണ്ട് സർഫസിൻ്റെ ഏരിയ പ്ലസ് മേളത്തെ സർക്കിൾ ഏരിയ പ്ലസ് താഴത്തെ സർക്കിൾൻ്റെ ഏരിയ അപ്പോൾ കറണ്ട് സർഫസ് ഏരിയ ടു പാർ എച്ച് അതിൻ്റെ കൂടെ രണ്ട് സർക്കിൾ ഏരിയയും കൂടിയാണേ ഉള്ളൂ അഥവാ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ ടു പൈ ആർ സ്ക്വയർ അപ്പോൾ ടു പൈ ആർ എച്ച് പ്ലസ് ടു പൈ ആർ സ്ക്വയർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ രണ്ട് സർക്കിളിൻ്റെ ഏരിയ ടു പൈ ആർ സ്വയർ ഓക്കെ അത് ഇവിടെ നിങ്ങൾക്ക് ടു പൈ ആർ പുറത്തെടുക്കാം അങ്ങനെ എഴുതിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇക്വേഷൻ കാണാം അത് പഠിക്കണ്ട ഇത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്നല്ല പറയുന്നത് അത് കഷ്ടപ്പെട്ട് ഇനി പഠിക്കേണ്ടതെന്നത് ഇത് ഇത് ഓർമ്മ ഇത് മാത്രം മതി ഓക്കെ എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ഏരിയ അതിൻ്റെ ഹൈറ്റ് ആണ് ബേസിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ് അതെ അതിൻ്റെ ഹൈറ്റ് പൈ ആർ സ്ക്വയർ എച്ച് ഓക്കെ ഈ വോളിയത്തിൻ്റെ ഈ വോളിയത്തിനെ വൺ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതായത് കിട്ടും കോണിൻ്റെ വോളിയും കിട്ടും അതൊന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ച് വെക്കുക ഓക്കെ ദെൻ സ്ഫിയർ സ്വിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഫോർ പൈ ആർ സ്ക്വയറാണ് വോളിയം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാണ് സ്വിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെമിസ്വെയറിൻ്റെ കർബർ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് സ്വിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയൻ്റെ ഹാഫാണ് ഹെമിസ്വെയറിൻ്റെ കർബഡ് സർഫസ് ഏരിയ പക്ഷേ സ്വിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയേൻ്റെ പകുതിയല്ല ഹെമിസ്വെയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ സ്വിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയൻ്റെ പകുതിയല്ല സ്വിയറിൻ്റെ ടി എസ് എൻ്റെ പകുതി അല്ലാണ്ട് ഹെമിസ്വേറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഫോർ പൈ ആർ സ്ക്വയർ ആ സ്വിയറിന് ഞാൻ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തു അപ്പോൾ കർബൽ സർഫസ് ഏരിയ ഇതിൻ്റെ പകുതിയായിട്ട് ഫോർ പൈ ആർ സ്ക്വയറിന്റെ പകുതി ടു പൈ ആർ സ്ക്വയർ വരും പക്ഷെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഫിയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഫേസ് ഫോം ആയില്ലേ കട്ട് ചെയ്യുന്ന ഫേസ് കട്ട് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ടാവില്ലേ ഈ ഒരു ഫേസ് പുതിയതായിട്ട് പുതിയായിട്ടുണ്ടായ ഫേസ് അല്ലേ അപ്പോൾ ഇതെന്താ കർബ് സർഫസ് ഏരിയ അതിൽ ടു പൈ ആർ സ്ക്വയറാണ് അതിനെ കൂടെ ഈ ഒരു സർക്കിളും കൂടെ അവിടെ പുതിയതായിട്ട് ഫോം ചെയ്യും നമ്മൾ ഹെമിസ്ഫെയർ സ്ഫിയറിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് ഒരു ഹെമിസ്ഫെയർ അപ്പോൾ കയ്യിലെടുത്തു ഒരു സ്ഫിയറിനെ കട്ട് ചെയ്തു ഒരു ഹെമിസ്വിയർ കയ്യിലെടുത്തു അപ്പോൾ കട്ട് ചെയ്ത ഫേസ് ഒരു സർക്കിൾ ഉണ്ടായിട്ടില്ലേ അപ്പോൾ ആ സർക്കിൾ കൂടി ആഡ് ചെയ്യണം കാർബർ സർഫസിനെ കൂടെ കാർബർ സർഫസ് തരാ ടു പൈ ആർ സ്ക്വയർ അതിന് കൂടെ ഒരു സർക്കിൾ ഏരിയ കൂടി ആഡ് ചെയ്യാം ടൂ പയാർ സ്വയർ പ്ലസ് പൈ ആർ സ്വയർ ദീസ് ത്രീ പൈ ആർ സ്ക്വയർ അതാണ് ടോട്ടൽ സർഫസ് ഏരിയ വരിക വോളിയോ വോളിയം കറക്റ്റ് പകുതിയാവും വോളിയം സ്വിയറിന്റെ വോളിയം തീയ്യാ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് അതിന് നേരെ പകുതി തരുമ്പോൾ ടു ബൈ ത്രീ പയ്യർ ക്യൂബ് കറക്റ്റ് പകുതിയായിട്ട് മാറും ഓക്കെ അല്ലേ സെറ്റ് ആണല്ലോ ഓക്കെ ദൻ അപ്പോൾ ഹെമിസ്വയർ വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കോണിൽ തുടങ്ങി കോണ് അതേപോലെ ക്യൂബ് ക്യൂബോയിഡ് സിലിണ്ടർ സ്ഫിയർ ഹെമിസ്ഫിയർ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ആൻഡ് ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് അതിൻ്റെ വാല്യൂ നിങ്ങൾ ക്വസ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ ട്വൻ്റി ടു ബൈ സെവൻ ആയിട്ട് എടുക്കണം ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ വ്യാജനെ എടുത്തു ആൻഡ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളിക്കാൻ അറിയണം എങ്ങനെയാ അതായത് നമുക്കിപ്പോൾ കുറേ ഇക്വഷൻ തരും ടു ഇൻറ്റു ട്വൻറ്റി ടു ബൈ സെവൻ ഇൻഡു ഫോർട്ടീൻ ഇൻറ്റു ത്രീ പോയിൻറ്റ് ഫൈവ് ബൈ ടു ഇങ്ങനെയൊക്കെ കുറേ ഇക്വഷൻസ് ഉണ്ടാവും ഈ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ അറിയണം അല്ലാണ്ട് നിങ്ങൾ ടു ഇൻറ്റു ട്വൻറ്റി ടു മൾട്ടിപ്പള് അതിനെ ഫോർട്ടീൻ ഉണ്ട് മട്ടിപ്പിളി പിന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് പിന്നെ സെവൻ്റെ കൊണ്ട് ഡിവൈഡ് ബുദ്ധിമുട്ട് തീരൂല്ല എക്സാമിന് നിങ്ങൾ വട്ടപൂജ വാങ്ങിയിരിക്കേണ്ടി വരും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയണം കൃത്യമായിട്ട് കട്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് നിങ്ങളെ ലൈവ് നിൻജ ബാച്ചിലൊക്കെ ഉള്ള ലൈവൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കട്ട് ഒരു എല്ലാ പ്രോബ്ലംസും ഞാൻ കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലെല്ലാം കൂടെ പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഫോർട്ടി ടു സെവൻ കട്ട് ചെയ്തിട്ട് ടു എന്ന് എഴുതാം ഈ ടൂവും ഈ ടൂ കട്ട് ചെയ്ത് കളയാം സോ ടോട്ടൽ എന്തായി ടു ഇൻറ്റു ട്വൻറ്റി ടു ത്രീ പോയിന്റ് ഫൈവ് മാത്രം ചെയ്താൽ മതി അതിൽ തന്നെ ടു ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ഫൈവിൻ്റെ ഡബിൾ ദാറ്റ് ഈസ് മൂന്ന് മൂന്ന് ആറ് ഒന്ന് ഏഴ് സെവൻ അപ്പോൾ ഇത് ഇത് മൾട്ടിപ്പിൾ താ സെവൻ കിട്ടി അപ്പോൾ സെവൻ ഇൻറ്റു ട്വൻറ്റി ടു മാത്രം ചെയ്താൽ മതി സെവൻ ട്വൻറ്റി രണ്ട് പെയിൻറ്റ് നോക്കി രണ്ട് മെയിൻ ഒന്ന് പാഞ്ച് വൺ ഫിഫ്റ്റി ഫോർ അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ കട്ട് ചെയ്ത് കളിക്കാൻ അറിയണം കട്ട് ചെയ്ത് മാറ്റാൻ അറിയണം അത് ബേസിക്കലി പഠിച്ചു വെക്കണം അത് പഠിക്കണമെങ്കിൽ നമ്മുടെ നിൻജാ ബാച്ചിലെ ആപ്പ് ലൈവ് കൃത്യമായിട്ട് എടുത്ത് നോക്കിയാൽ മതി പിന്നെ നിൻജാ ബാച്ചിൽ ഇനി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വളരെ കുറവാണ് കാരണം ഓൾമോസ്റ്റ് ആയല്ലോ അതായത് വൺ തൗസൻഡ് സംതിങ്ങിന് നിങ്ങൾക്ക് നിൻജാ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് ഉണ്ടായിരുന്ന ഫീസാണ് അപ്പോൾ അത്രയും കുറഞ്ഞിട്ടുണ്ട് പിന്നെ കുറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ക്ലാസ്സസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും കാരണം ഓൾറെഡി കുറേ ക്ലാസ് എല്ലാ ക്ലാസത്തും ഈ ചാപ്റ്റർ ഇതുവരെയുള്ള ഉള്ള നയൻ സി ബി എസ് എല്ലാ ചാപ്റ്റേഴ്സും ആപ്പിലുണ്ടാവും അത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അക്കാദമിക്കാർ ഈ അക്കാദമിക്കാർ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പ്രാവശ്യം വേണമെങ്കിൽ കാണാൻ പറ്റും അതിൻ്റെ നോട്ട്സ് ഉണ്ടാവും അവിടെ ഇൻസ്റ്റാൾമെൻറ്റ് മെറ്റീരിയൽ ഉണ്ടാവും മൈൻഡ് മാപ്പ് ഉണ്ടാവും എല്ലാം അവിടെ ഉണ്ടാവും മൈൻഡ് മാപ്പ് ഇല്ല ഇൻസ്റ്റാൾമെൻറ്റ് മെറ്റീരിയൽ പിന്നെ എം സി ക്യൂസ് ഓരോ പാർട്ടിനും ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ അഞ്ച് പാർട്ടാണൊരു ചാപ്റ്റർ എങ്കിൽ അൻപത് എം സി ക്യൂസ് അവിടെ ഉണ്ടാവും സോ ഇനിയും നിജാ വാശിലാണെങ്കിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം എന്നിട്ട് കൃത്യമായിട്ട് പഠിച്ചോളാം മക്കളെ ഓക്കെ സോ ഈ ഒരു ടേബിൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഇതും പഠിച്ചോളൂ കേട്ടോ ഈ ഒരു ടേബിൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റിവിഷൻ വേണ്ടിയിട്ട് ഈ ടേബിൾ ഉപയോഗിച്ചോളൂ ഓക്കെ എല്ലാ സോളിഡ്സും തന്നിട്ടുണ്ട് എല്ലാ സോളിഡ്സും ഉണ്ട് എല്ലാ സോളിഡ്സുണ്ട് അതിൻ്റെ ഒക്കെ സി എസ് എ ഉണ്ട് ടോ ടി എസ് എ ഉണ്ട് വോളിയും ഉണ്ട് കൃത്യമായിട്ട് പഠിച്ചുകൊടുക്കുക ഇത് വിട്ടിട്ട് മരുന്നല്ല കാരണം ഇത് സി എസ് എ അല്ല ക്യൂബിൻ്റെയും ക്യൂബോയിഡിൻ്റെയും ഈ രണ്ട് സാധനങ്ങളും ഫോർ ഒ എസ്കോറും ടു എച്ച് എൽ പ്ലസ് ബിയും ലാറ്ററൽ സർഫസ് ഏരിയയാണ് എൽ എസ് എ ലാറ്ററൽ സർഫസ് ഏരിയയാണ് അത് ചോദിക്കുന്നത് പൊതുവേ കുറവാണ് എന്നാലും ചോദിച്ചാൽ മക്കൾ അറ്റൻഡ് ചെയ്യാൻ ആയി പോയത് ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ബൈ ബൈ